ചിരിയുടെ ഗോഡ് ഫാദർ ആണ് വിട വാങ്ങിയിട്ടുള്ളത്. ഇനി ആ ചിരി, ഇന്നസെൻ്റായ നിഷ്കളങ്കമായ ചിരി നമുക്കൊപ്പം ഇല്ല. പക്ഷേ എന്നും അദ്ദേഹത്തിൻ്റെ നർമ്മവും അദ്ദേഹം പഠിപ്പിച്ച പല പാഠങ്ങളും അദ്ദേഹം പകർന്നു നൽകിയ അഭിനയ മുഹൂർത്തങ്ങളുമെല്ലാം നമ്മുടെ മനസ്സിൽ എന്നും പ്രചോദനമായും പ്രതീക്ഷയായും പ്രത്യാശയായും നമുക്കൊപ്പം ഉണ്ടാകും. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്ക് കാണാം എത്രത്തോളം വലിയൊരു ജനാവലി, ഒരു ജനസഞ്ചയം തന്നെ അദ്ദേഹത്തിന് വിട നൽകാൻ വേണ്ടി അവിടേക്ക്. അദ്ദേഹത്തിന് അവസാനമായി ഒരു തങ്ങളുടെ പ്രിയപ്പെട്ട നടനെ, തങ്ങളുടെ സ്വന്തം ഇന്നസെൻറ്റിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവിടേക്ക് എത്തുന്നുണ്ടെന്ന്. ഇന്നസെൻറ്റിൻ്റെ സ്കൂൾ കാലഘട്ടം മുതലുള്ള രസകരമായ നിമിഷങ്ങൾ ഇപ്പോഴും ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അധ്യാപകനായിരുന്ന കെ വി രാമനാഥൻ. പിന്നീട് വലിയ സിനിമാ താരമായപ്പോഴും സ്ഥിരമായി വീട്ടിൽ വരുമായിരുന്നു. മോഹൻലാലിൽ നിന്ന് ഇന്നസെൻറ്റിൻ്റെ ആദ്യ പുസ്തകം ഏറ്റുവാങ്ങിയതും ബാലസാഹിത്യകാരൻ കൂടിയായ കെ വി രാമനാഥനായിരുന്നു. ഇന്നസെൻ്റ് പല സ്കൂളിലും പഠിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി എന്നാണ് പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ പഠിക്കുന്ന കാലത്ത് എല്ലാ ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ടാവും, പക്ഷേ അന്നധികം നാടകത്തിലൊന്നും യുവജനോത്സവ മത്സരങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല. ഇപ്പോൾ ഈ കേട്ട പോലെ എത്രയോ എത്രയോ സിനിമാ ഡയലോഗുകൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും, അതൊക്കെ ഇന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്തായാലും സലീം കുമാർ എഴുതിയത് വിശ്വസിക്കാനാണ് താല്പര്യം. ഏതോ ഒരു സിനിമാ ലൊക്കേഷനിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് നമുക്ക് പോകാൻ കഴിയില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഒരിക്കൽ നമുക്കും അങ്ങോട്ട് പോകാൻ കഴിയും. നമ്മുടെ ഡേറ്റ് ആയിട്ടില്ല, ഇന്നസെൻറ്റിൻ്റെ ഡേറ്റ് ആയി. പക്ഷേ അദ്ദേഹം പറഞ്ഞു തന്ന പാഠങ്ങൾ, അദ്ദേഹം പഠിപ്പിച്ച പാഠങ്ങൾ, അദ്ദേഹം ചിരിപ്പിച്ച ചിരികൾ, മലയാളികൾ പൊതുവേ മസിലി പിടിച്ച് ചിരിക്കുന്നവരാണെന്നൊരു പരിഹാസമുണ്ട്. പക്ഷേ ഇന്നസെൻ്റ് സ്ക്രീനിൽ വരുമ്പോൾ അതെല്ലാം മലയാളി മറന്നിരുന്നു. അത്രമേൽ സ്നേഹിച്ചിരുന്നു മലയാളി. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു കണ്ണീരോർമ്മയായി ഇന്നസെൻ്റ് മാറുന്നത്.